ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ പലരും പല മതവിശ്വാസങ്ങൾ പെട്ടവരായിരിക്കാം, പല ദൈവങ്ങളെ വിശ്വസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നതായിരിക്കാം. എന്നായിരുന്നാലും ദൈവം ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സോഴ്സ് ആയിട്ടാണ് മിക്കവരും കണക്കാക്കുന്നത്. പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിച്ചത് പറയാനോ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നതായിട്ട് ഒരു ചെറിയൊരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ ദൈവത്തിനെ മിക്കവരും കണക്കാക്കുന്നത്. എന്നാൽ ദൈവം ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും നെഗറ്റീവ് എനർജി ഉണ്ടാകണമല്ലോ. ഇത് തമ്മിൽ ടാലി ചെയ്ത് പോകാനായിട്ട് തീർച്ചയായിട്ടും അതിന്റെ അതേ ശക്തിയും പവറും ഒക്കെ ഉള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്ന വിശ്വാസത്തോടുകൂടി ഈ നെഗറ്റീവ് എനർജിയെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരിൽ പെട്ട ഒരു കാര്യമാണ് വൂഡോ. ഇന്നത്തെ വീഡിയോയിൽ വൂഡോ എന്താണെന്നും ബ്ലാക്ക് എനർജി എന്താണെന്നും വളരെ ഷോർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ തിരിച്ച് ഞങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്റെ പേര് ആദർശ്, എന്നത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വൂഡ് എന്ന് പറയുന്ന ആക്ച്വൽ ഒരു പാവയാണ് കേട്ടോ, പക്ഷേ സാധാരണ ഒരു പാവയല്ല, ഈ ബ്ലാക്ക് മാജിക്കും ബ്ലാക്ക് എനർജിയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പാവ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ ഒരു പോസിറ്റീവ് എനർജിയാണ് മിക്കവരും കാണുന്നത്. എന്നാൽ നെഗറ്റീവ് എനർജിയെ ടാലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് പോകുന്നതിനായിട്ട് അതേപോലെ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടാവും. ഈ നെഗറ്റീവ് എനർജി വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബ്ലാക്ക് മാജിക്കിൽ ഉൾപ്പെടുന്നത്. ബ്ലാക്ക് മാജിക്ക് ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇല്ല നമുക്ക് പറയായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനല്ല. ദിവസം കഴിയുന്നവർ ഇതിന് വിശ്വസിച്ച് വരുന്ന, ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പൊ തന്നെ 6 കോടിയിലധികം ആൾക്കാരാണ് ബ്ലാക്ക് മാജിക്കിന് ഇൻഫ്ലുവൻസ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഊടുള്ളതെന്ന് പറയുന്ന ഒരു മതപരമായ ഒരു ആചാരം മാത്രമാണ്, എന്നാൽ ബ്ലാക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് അത്രയും അധികം ഉണ്ടെന്ന് മാത്രം. വിശ്വാസം അനുസരിച്ച് ഈ ഊടുള്ള നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഒരാളെ നമ്മുടെ ചുൽപ്പടി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമുക്ക് അയാളെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഊടു ആരംഭിച്ചത് 2 മതങ്ങളുടെ ഒത്തുചേരലൂടെയാണെന്ന് പലരും പറയാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയും ആഫ്രിക്കൻ റീജിയനായ യോറുബയും ഫോണും. പണ്ട് കാലങ്ങളിൽ ആഫ്രിക്കൻസിനെ അടിമകളായി അമേരിക്കൻ ഐലൻഡിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ക്രിസ്ത്യാനിറ്റി അവർ കാണുകയും അവരെ പലരും അതിലോട്ട് മതപരിവർത്തനം നടത്തുകയും ചെയ്തു. എന്നാൽ പക്ഷെ രൂപം കൊണ്ടത് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി അല്ലായിരുന്നു, മറ്റൊരു പുതിയ മതമായിരുന്നു. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഊടുകൾ ഉപയോഗിച്ചിരുന്നത്. ശക്തി നൽകുവാൻ, നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുവാൻ, ഇഷ്ടം തോന്നിക്കുവാൻ, അങ്ങനെ പല ഉപകാരങ്ങൾ ഇതിനെക്കൊണ്ട് ഉണ്ടെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഊടുകൾ ആർക്കു വേണേലും സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. 2-3 മരക്കഷ്ണം ഒരാളിന്റെ രൂപത്തിൽ കെട്ടിവെച്ച് തുണിയോ പഞ്ഞിയോ എന്തെങ്കിലും കൊണ്ട് അതിനെ ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി ഈ ഒരു മനുഷ്യരൂപം കിട്ടാനും ഊടറോൾ നിർമ്മിക്കാനായിട്ടും. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്നും അല്ല കേട്ടോ. നമുക്ക് ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളത്? ഇപ്പൊ നമുക്ക് സ്വന്തമായി നമ്മളെ തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മളുടെ ഒരു ലവറാണ്, ആരെങ്കിലും ആണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ മുടിയോ നഖമോ അവരുടെ ശരീരത്തിലെ ഉള്ള ഒരു ഭാഗം ഈ ഡോളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു വ്യക്തി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ബാക്ക് ഫയർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അവർ നമ്മൾ എന്താണോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് ദോഷമായി തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ചെയ്യുന്നത് അവരൊരു മുട്ടുസൂചിയുടെ സഹായത്തോടുകൂടിയാണ്. ചുവപ്പ് ശക്തി സൂചിപ്പിക്കുന്നു, കറുപ്പ് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സഹായിക്കുന്നു, വെള്ള പോസിറ്റീവ് എനർജി കൊടുക്കുന്നു, നീല സ്നേഹത്തെ സൂചിപ്പിക്കുന്നു, പച്ച പണത്തെ സൂചിപ്പിക്കുന്നു, യെല്ലോ വിജയത്തിനെ സൂചിപ്പിക്കുന്നു എന്നിവയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കളേഴ്സ്. വിശ്വാസം അനുസരിച്ച് ഒരു ഊടുറോൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ കൊല്ലാൻ വരെ സാധിക്കും എന്നതാണ്. തമ്മിൽ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞ ഒരു ഊടുറോളാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആ സൂചി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിലും പാരലൈസ് സംഭവിക്കുകയും അല്ലെങ്കിൽ ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കിടപ്പിലാവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ആഫ്രിക്കൻസ് ഇന്ത്യൻസ് തന്നെ വളരെ അടുപ്പമൊന്നുമില്ലെങ്കിലും അതേ സിമിലർ ആയിട്ടുള്ള ആചാരങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം, അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളൊക്കെ സത്യമായിരിക്കാം. ഈ 21-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിലൊക്കെ തിരിയുന്ന ചെയ്യുന്ന പല ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ശക്തിയും എന്തെങ്കിലുമൊക്കെ നേട്ടവും അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇത്രയും വലുതായിട്ട് തിരിയുന്നത്. എന്തായിരുന്നാലും ആക്ച്വൽ ആയിട്ടൊരു നേട്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാരണം ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ ആട്ടോമേറ്റിക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നെഗറ്റീവ് എനർജി നമ്മൾ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവുകയും നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആവശ്യമില്ലാത്ത ചിന്തകളും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ കൺട്രോളാണ് ഇരിക്കാനുള്ളത്. പക്ഷേ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവും തോറും നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയും മനസ്സും പ്രവർത്തിക്കുകയും ചെയ്യും. ഈയിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ട ഒരു ഇൻസിഡന്റ് ആണ് ഈ ബ്ലാക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് കാരണം അതിനെ ആരാധിച്ച് ആരാധിച്ച് തന്റെ സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്ന ഒരു പയ്യനെ, ഒരു ടീനേജറിനെ പറ്റിയൊക്കെ. ടീനേജേഴ്സ് തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നത്, കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുകയും ആവശ്യമല്ല ഇതിലൂടെ ഇൻഫ്ലുവൻസ് ആവുന്നത്. എന്തായാലും ഊടകയെക്കുറിച്ചും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്ന വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായി ഇൻഡെപ്ത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക, നിങ്ങൾ പുതിയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് രേഖപ്പെടുത്തുക.
ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.